ഹേയ് കുട്ടി, അധികം അങ്ങോട്ട് പോകണ്ട, തിര കൂടുതലാ. കുട്ടിയൊന്ന് നിൽക്കൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങോട്ട് പോയാൽ കൂടുതൽ അപകടമാണ്. എനിക്കിത് സംഭവിച്ചു, നിങ്ങക്കെന്താ? അപ്പോ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയതാണല്ലേ? ആണേലും അല്ലേലും തനിക്കെന്താ? അപ്പോ പ്രേമം നൈരാശ്യമോ, അതോ അപ്പനോടും അമ്മയോടും വഴക്കിട്ടതോ? ഇത് വലിയ ശല്യമായല്ലോ. ഈ പ്രായത്തിൽ പ്രേമനൈരാശ്യമാകാനേ വഴിയുള്ളൂ. ഏതാടുവോ മണുകുണാഞ്ചൻ? അറിഞ്ഞിട്ട് തനിക്കെന്താ? ഏയ് ചുമ്മാ, താൻ ഏതായാലും മരിക്കാൻ തീരുമാനിച്ചിറങ്ങിയതല്ലേ, അത് നടക്കട്ടെ. ഞാനും വന്നോട്ടെ തന്റെ കൂടെ മരിക്കാൻ. മരിക്കാനോ? താനോ? എന്റെ കൂടെ? താൻ ആരാ? എന്റെ കൂടെ മരിക്കാൻ തനിക്ക് ഭ്രാന്തുണ്ടോ? അപ്പോ തനിക്കും ഭ്രാന്തുണ്ടോ? താനും ആർക്കോ വേണ്ടി മരിക്കാൻ ഇറങ്ങിയതല്ലേ? ഇതെല്ലാം ഞാൻ എന്തിനു തന്നോട് പറയണം? കാറ്റും മഴയും കടലും തിരമാലകളും, അങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ദൈവം കനിഞ്ഞരുളിയ ഈ കൊച്ചു ജീവിതം താൻ അവസാനിപ്പിക്കാൻ പോവാണല്ലേ? അപ്പോ ദൈവം നമുക്കായി ഒരുക്കിയ പ്രകൃതിയുടെ ഈ സൗന്ദര്യം കുറച്ചു നേരം കൂടി ആസ്വദിച്ച് നമുക്ക് ഒരുമിച്ച് മരിക്കാമടോ? തനിക്ക് ശരിക്കും വട്ടാണ്. ഈ കപട ലോകത്ത് എല്ലാ ആണിനും വേണ്ടത് പെണ്ണിന്റെ ശരീരം മാത്രമാണ്. അത് കിട്ടി അതിന്റെ പുതുമ നഷ്ടപ്പെട്ടാൽ പിന്നെ കൂടെ ജീവിക്കാനേ ആരും തയ്യാറാകുന്നില്ല. അപ്പോഴാ ആരെന്നോ എന്തെന്നോ അറിയാത്ത എന്റെ കൂടെ മരിക്കാൻ താൻ വരുന്നത്. കഷ്ടപ്പെട്ട് തന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ അപ്പനോ അമ്മയ്ക്കോ വേണ്ടിയല്ല, പകരം ഈ കൊച്ചു ജീവിതയാത്രയിൽ എപ്പോഴോ എവിടെ വെച്ചോ കണ്ടുമുട്ടിയ തൻ്റെതല്ലാത്ത ആർക്കോ വേണ്ടിയല്ലേ തൻ്റെ ആത്മഹത്യാ ശ്രമം? അപ്പോ എന്റെ ആരുമല്ലാത്ത തനിക്ക് വേണ്ടി എനിക്കും മരിക്കാമടോ? അവനെനിക്ക് ആരും അല്ലായിരുന്നു, അവനെനിക്ക് എല്ലാമായിരുന്നു. എന്നെ തന്നെ ഞാൻ അവന് നൽകി, പക്ഷെ അവന് ഞാൻ ആരുമല്ലായിരുന്നു. മരണത്തിലൂടെ മാത്രമേ എനിക്ക് അവനെ ജയിക്കാൻ കഴിയൂ. മരണം അതൊരു ജയമല്ല, തോൽവിയാണ്. തൻ്റെ മരണത്തിലൂടെ താനല്ല, പകരം അവനാണ് ജയിക്കുന്നത്. തനിക്ക് തീരുമാനിക്കാം അവനെ ജയിക്കുവാൻ അനുവദിക്കണോ, അതോ അവൻ്റെ മുൻപിൽ ജീവിച്ച് കാണിച്ച് അവന് തോൽവി സമ്മാനിക്കണമോ എന്ന്. എനിക്കിനി അവൻ്റെ മുന്നിൽ ജീവിക്കണ്ട. മരിക്കാൻ ആരെ കൊണ്ടും കഴിയും വളരെ വേഗം, പക്ഷേ ജീവിക്കാൻ വളരെ പ്രയാസമാണ്. ആ പ്രയാസത്തെ അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ജയം. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. ആത്മഹത്യ ഭീരുക്കൾക്കുള്ള തോൽവിയാണ് ഇന്നത്തെ കുട്ടികൾ. അച്ഛനൊന്നടിച്ചാൽ, അമ്മയൊന്ന് വഴക്കു പറഞ്ഞാൽ, പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞാൽ, കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ പ്രേമനൈരാശ്യം വന്നാൽ ഉടൻ ആത്മഹത്യ. സാഹചര്യങ്ങളെ നേരിടാനുള്ള ആത്മധൈര്യക്കുറവുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തീരുകൾക്കുള്ള തോൽവിയാണ് ഈ ആത്മഹത്യ. എന്നെ കൊണ്ട് കഴിയില്ല ഇനി ജീവിക്കാൻ. കഴിയും, കഴിയണം. നിനക്ക് ജയിക്കണ്ടേ? നിന്നെ അവഗണിച്ചവരുടെ മുമ്പിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ, സ്വന്തം ജീവിതം മകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച്, സ്വന്തം ജീവനേക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അച്ഛനെയോ അമ്മയോ ഓർത്തു നോക്ക്. തനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് നല്ലത് നോക്കി വാങ്ങിത്തരുന്ന, അവരെ വിഷമിപ്പിച്ചിട്ട് ഇന്നലെ എപ്പോഴോ കണ്ടുമുട്ടിയ, നിന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി നിനക്ക് മരിക്കണമോ? തലയ്ക്ക് പിടിച്ച് ഞാൻ അന്ധയായി പോയി. എന്റെ അപ്പയുടെ അമ്മയുടെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. പകരം അവന്റെ പഞ്ചാര വാക്കുകളിലെ കപട സ്നേഹത്തെ ഞാൻ വിശ്വസിച്ചു. അവന് വേണ്ടി എനിക്കിനി മരിക്കണ്ട. എന്റെ അപ്പന്റെ അമ്മയുടെ യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി ജീവിക്കണം എനിക്ക്. ആ
തന്നെയും കാത്തവർ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകും. താൻ ഇത്രയും വൈകിതയിൽ വ്യാകുലപ്പെട്ട് അതാണ് യഥാർത്ഥ സ്നേഹം. വേഗം ചെല്ല കുട്ടി, ഒന്ന് നിൽക്ക്. ഇതിൽ എൻ്റെ നമ്പറുണ്ട്. തനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ എന്നെ വിളിക്ക്. ഞാനൊരാശ്വാസമായി സഹായമായി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇനിയും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഞാനും ഉണ്ടാകും നിന്റെ കൂടെ മരിക്കാൻ. കാലത്തിന്റെ നാൾ വഴികളിൽ കാലിടറുന്ന കൗമാരങ്ങൾക്ക് കൈത്താങ്ങായി ഒരു അദൃശ്യശക്തിയുടെ കരങ്ങൾ എന്നും എപ്പോഴും എവിടെയും ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പ്. പുനർജന്മം.